നമസ്കാരം. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ ജെ ഡി എസ് എം പി പ്രജ്വൽ രേവണ്ണയിൽ നിന്ന് രണ്ട് ഫോണുകൾ പിടിച്ചെടുത്തു. എന്നാൽ ഈ രണ്ട് ഫോണുകളിൽ നിന്നുമല്ല പീഡന ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ നശിപ്പിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഫോൺ നശിപ്പിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞാൽ തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റവും പ്രജ്വലിനെതിരെ ചുമത്തും. പ്രജ്വലിൻ്റെ പാസ്പോർട്ട് അടക്കമുള്ള എല്ലാ യാത്രാരേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രജ്വലിനെ കോടതിയിൽ ഹാജരാക്കും. പ്രജ്വലിൻ്റെ ജാമ്യഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ബംഗളൂരു കെമ്പഗോഡ വിമാനത്താവളത്തിൽ എത്തിയ പ്രജ്വൽ രേവണ്ണയെ ഇന്നലെ അർദ്ധരാത്രിയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി വൻ പോലീസ് സന്നാഹം വിമാനത്താവളത്തിൽ നിലയുറപ്പിച്ചിരുന്നു. ഇതിനു മുൻപ് പ്രത്യേക അന്വേഷണ സംഘവുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കൂടിക്കാഴ്ച നടത്തി. 31-ാം തീയതി, അതായത് ഇന്ന്, ബംഗളൂരുവിൽ എത്തി കീഴടങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പ്രജ്വൽ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഡിയോ അയച്ചത്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നീക്കത്തിന് പിന്നാലെയായിരുന്നു തീരുമാനം. മാതാപിതാക്കളോട് പോലും പറയാതെ വിദേശത്തേക്ക് പോയതിന് മാപ്പ് ചോദിക്കുന്നുവെന്നും പ്രജ്വൽ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നു. തനിക്ക് വിഷാദരോഗം ബാധിച്ചിട്ടുണ്ട്. വിദേശയാത്ര മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ജർമ്മനിയിലെത്തി യൂട്യൂബ് നോക്കിയപ്പോഴാണ് തനിക്കെതിരെ കേസെടുത്തു എന്ന് അറിയുന്നത്. അതോടെയാണ് 7 ദിവസം ഹാജരാകാൻ സമയം ചോദിച്ചത് എന്നും വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. ലൈംഗിക അതിക്രമങ്ങളുടെ വീഡിയോകൾ വൻ വിവാദമായതോടെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് മുങ്ങുകയായിരുന്നു. ഇതിനിടെ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുകയും ചെയ്തു. ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി കേസ് അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ചു. 34 ദിവസത്തിന് ശേഷമാണ് പ്രജ്വൽ തിരിച്ചെത്തിയത്. 27 മുതൽ ഒളിവിൽ കഴിയുന്ന പ്രജ്വലിനെതിരെ സംസ്ഥാന സർക്കാരും മുൻ പ്രധാനമന്ത്രിയും പ്രജ്വലിൻ്റെ മുത്തശ്ശനുമായ എച്ച് ഡി ദേവഗൌഡയും മുന്നോട്ട് വന്നിരുന്നു. അതേസമയം പ്രജ്വലിൻ്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ നടപടി തുടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 10 ദിവസത്തിനകം വിശദീകരണം നൽകണം. കേസിനും വിവാദത്തിനും പിന്നാലെ രാജ്യം വിട്ട പ്രജ്വൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായത്. പ്രജ്വൽ വിമാനമിറങ്ങുന്നത് കാത്തുനിന്ന SIT അടക്കമുള്ള വൻ പോലീസ് സന്നാഹമാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. പ്രജ്വലിനെ ഇന്ന് പ്രാഥമികമായി ചോദ്യം ചെയ്ത് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. പ്രജ്വൽ രേവണ്ണ മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം DLH 764 അർദ്ധരാത്രി ഏകദേശം 12:50 ബംഗളൂരുവിൽ ലാൻഡ് ചെയ്തത്. 20 മിനിറ്റ് വൈകിയാണ് വിമാനം ഇറങ്ങിയത്. മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ടത് വൈകിട്ട് 4:30. വിമാനം 8:43 യാത്രാസമയം എടുത്താണ് ബംഗളൂരു കെമ്പഗൌഡ എയർപോർട്ടിലെത്തിയത്. 34 ദിവസം ഒളിവിൽ കഴിഞ്ഞ പ്രജ്വലിനെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പാലസ് റോഡിലെ CID ഓഫീസിൽ എത്തിച്ച പ്രതിയുടെ മെഡിക്കൽ പരിശോധന രാത്രി തന്നെ നടത്താനായി ആംബുലൻസ് അടക്കം തയ്യാറാക്കി നിർത്തിയിരുന്നു. ആശയക്കുഴപ്പങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് ലൈംഗിക അതിക്രമ കേസുകളിലെ പ്രതിയായ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ മടങ്ങിയെത്തിയത്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ പ്രജ്വൽ രേവണ്ണ ബോർഡ് ചെയ്തെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. മ്യൂണിക്കിൽ നിന്ന് DLH 764 എന്ന വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിൽ അദ്ദേഹം ബോർഡ് ചെയ്തു എന്ന വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയത് വൈകിട്ട് 4:00. ഇതോടെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ 2-ാം ടെർമിനലിൽ എത്തി. പ്രജ്വൽ എത്തിയ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് CID ഓഫീസിൽ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു.